സങ്കീർത്തനങ്ങളിൽ ദാവീദ് പറയുന്നു, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ദൈവത്തെ ജീവിതത്തിൻ്റെ അതികാലത്തെ അന്വേഷിക്കുന്നത്. ഇന്ന് കാലം മാറി എല്ലാവരും അധികാലത്തെ മൊബൈലാണ് അന്വേഷിക്കുന്നത്. ആരൊക്കെ എന്തെല്ലാം മെസ്സേജുകൾ അയച്ചു, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മൊബൈലിൽ വന്നത്, ഇത് കണ്ടുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമുക്ക് പേടിയും നിരാശയും എല്ലാം കൂടി വരികയാണ്. എന്നാൽ അധികാലത്തെ ദൈവത്തെ അന്വേഷിക്കുവാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയോടെ ബൈബിൾ വായിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന ശേഷം ദൈവത്തെ അന്വേഷിച്ച് ദൈവമുഖം അന്വേഷിച്ച ശേഷം നമ്മൾ ഒരു ദിവസം ആരംഭിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം വലിയ അനുഗ്രഹമായിരിക്കും. അതുകൊണ്ടാണ് ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ണവും അതുപോലെയെന്ന് ബാക്കിയും അങ്ങനെ തന്നെ. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ആദ്യം നല്ലതായിരിക്കട്ടെ, തുടക്കം നല്ലതായിരിക്കട്ടെ. നല്ലൊരു പരിശീലനം ഈ 2024 നമുക്കുണ്ടാകട്ടെ. ഈ പ്രായോഗികമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം വേദപുസ്തകം തുറക്കുക, വായിക്കുക വായിക്കുക. നമ്മുടെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ദൈവം പ്രകാശിപ്പിച്ചു തരും. പഴയ നിയമം വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ വായിച്ച് അത്ഭുതങ്ങൾ വായിച്ച് നമ്മൾ അതിശയിക്കും. ദൈവത്തോട് അടുത്ത് എന്നവരെ ദൈവം മാനിച്ചതും ദൈവത്തെ തള്ളിക്കളഞ്ഞു പോയവർ പരാജയപ്പെട്ടതുമാണ് പഴയ നിയമം. എന്നാൽ പുതിയ നിയമത്തിൽ എല്ലാവരെയും ദൈവം കൃപയാൽ വിളിച്ചിരിക്കുന്നു. എന്തിന്? അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. പഴയ നിയമത്തിൽ ന്യായപ്രമാണം അനുസരിക്കുന്നതിനനുസരിച്ചാണ് ജീവിതം. പുതിയ നിയമത്തിൽ ന്യായപ്രമാണം അനുസരിച്ചവനിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരു നല്ല ജീവിതമുള്ളത്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. നമുക്ക് വേദപുസ്തകം അനുസരിക്കാൻ കഴിയില്ല, എന്നാൽ യേശുവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് നമ്മെ അതിലൂടെ നയിക്കും. സകല സത്യത്തിലൂടെ നമ്മൾ പോകും. നമ്മൾ അനുസരിക്കാൻ നോക്കിയാൽ പരാജയപ്പെടും, എന്നാൽ യേശു നമ്മെ അനുസരിക്കുമാറാക്കും. യേശുവിൻ്റെ സ്വഭാവം നമ്മിലേക്ക് വരും. കർത്താവ് അതിനുള്ള കൃപ തരും. ഇന്ന് നമുക്ക് കർത്താവിനെ ഹൃദയപൂർവം പാടി ആരാധിക്കാം. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾ യോഗ്യൻ നീ.
യെശയ്യാവ് 53 യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള ആ വിലപ്പെട്ട പ്രവചനം, അത് യേശുവിൻ്റെ ക്രൂശിൽ പൂർത്തിയായതാണ് ഈ കാണുന്നത്. അതായത് ദൈവം എന്തെങ്കിലും പദ്ധതിയിട്ടാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ആര് പറഞ്ഞുവോ പറഞ്ഞ ആൾ തന്നെ അത് വന്ന് നിവർത്തീകരിച്ചു. അതാണ് യെശയ്യാ പ്രവാചക പുസ്തകത്തിലെ നിവർത്തീകരണം. യേശു, വചനമായ യേശു നമുക്ക് വേണ്ടി തന്ന വചനം, അത് ക്രൂശിലൂടെ താൻ തന്നെ പൂർത്തിയാക്കി. മനുഷ്യർക്കാർക്കും ഇതുപോലെ വാക്ക് പാലിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സ്വഭാവം വാക്ക് പറയുകയും വാക്ക് പാലിക്കുകയും ചെയ്യും. നിങ്ങളെക്കുറിച്ച് കർത്താവ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും കർത്താവ് പാലിക്കും. ഞാൻ വന്ന് മരിച്ച് ഉയർത്ത് നിങ്ങളെ മുഴുവനും രക്ഷിക്കുമെന്ന് പറഞ്ഞു. യേശു അത് പാലിച്ചില്ലേ? ആ കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോടെ എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, വിശ്വസിച്ചുകൂടെ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടില്ലെന്ന്. ഈ വർഷത്തിൻ്റെ ഒരൊറ്റ ദിവസം, ഒരു നിമിഷം പോലും കർത്താവ് നമ്മെ കൈവിടില്ല. എത്ര കൂരിരുത്താഴ് വരെ കൂടി പോയാലും പേടിക്കണ്ട. ദാവീദിനെ പോലെ പറയണം, നീ എന്നോടുകൂടി ഇരിക്കുന്നല്ലോ, ഞാൻ എന്തിന് പേടിക്കണം? അപ്പോൾ ജീവിതത്തിൽ വരുന്ന എല്ലാ ഭയങ്ങളും യേശുവിലുള്ള വിശ്വാസമില്ലായ്മയാണ്. യേശുവിൽ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവർ ലജ്ജിക്കില്ല, വിശ്വസിക്കുന്നവർ ഓടിപ്പോവുകയില്ല. വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. യെശയ്യാവ് 53 അതിൻ്റെ 4 വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിനു മുമ്പ് 3 അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക വണ്ണം അവൻ നിന്ദിതനായിരുന്നു. നിന്ദയെക്കുറിച്ച് നമ്മൾ വായിച്ചതാണ്. അടുത്തത്, നാം അവനെ ആദരിച്ചതുമില്ല. അത് യഹൂദനെ കുറിച്ചാണ് യെശയ്യാവ് പറയുന്നത്. നാം അബ്രഹാമിൻ്റെ മക്കളായ നാം അവൻ വന്ന് ഈ വേദനകൾ സഹിച്ചപ്പോൾ അവനെ ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല. യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ വെച്ച് സ്വന്ത ജനത്തിൽ നിന്ന് ലഭിക്കേണ്ട ബഹുമാനം കിട്ടിയില്ല. ഓരോ വീടുകളിലെ ഇന്നത്തെ വിഷയം ബഹുമാനം കിട്ടുന്നില്ല. ഒരു ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ദുഃഖം ഭാര്യയെ ബഹുമാനിക്കുന്നില്ലെന്നുള്ളതാണ്. മാതാപിതാക്കൾ ഏറ്റവും വലിയ സങ്കടം കുഞ്ഞുങ്ങൾ ബഹുമാനിക്കുന്നില്ലെന്നുള്ളതാണ്. സമൂഹത്തിൽ വെച്ചിരിക്കുന്ന ഓരോ സ്ഥാനത്തുള്ളവർക്കും ബഹുമാനം അവരാഗ്രഹിക്കുന്നുണ്ട്. ആദരിക്കുക, പ്രായമുള്ളവരെ ബഹുമാനിക്കുക. മാതാപിതാക്കളെ ബഹുമാനിച്ചില്ല എന്നുള്ളവർ അവരെ കൊന്നുകളയണമെന്നാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവരെ കൊന്നുകളയണോ? ന്യായപ്രമാണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തവരെ സമൂഹത്തിൽ നിന്ന് തള്ളിക്കളയണമെന്ന്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവരുടെ കണ്ണ് കാക്ക കൊത്തി തിന്നുമെന്ന് ശാപവാക്കാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. ബഹുമാനം, ആദരിക്കുക. മാതാപിതാക്കളെ ആദരിക്കാത്തവർക്ക് ഇത്രയും പ്രശ്നമെങ്കിൽ, സാക്ഷാൽ ദൈവപുത്രനെ ആദരിച്ചില്ല എന്നുള്ളത് എത്ര വലിയ ദുഃഖകരമാണ്. നാം അവനെ ആദരിച്ചില്ല. എന്നാൽ കൃപയാൽ ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു അഭിമാനമുണ്ട്. എന്താണ്? ഞാൻ എൻ്റെ യേശുവിനെ ബഹുമാനിക്കുന്നു. സകല കുടുംബത്തോടുകൂടി നമുക്ക് ദൈവത്തെ ബഹുമാനിക്കും. ഈ വർഷം തുടങ്ങിയ സമയമല്ലേ, നമുക്ക് ദൈവത്തെ എങ്ങനെയെല്ലാം ബഹുമാനിക്കാം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ട് നാം ദൈവത്തെ എങ്ങനെ ബഹുമാനിക്കുന്നത്? നാം എപ്പോഴും ഒരുങ്ങി
വിശുദ്ധ ചിന്തയോടെ നടക്കണം. എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ് ഞാൻ. എൻ്റെ ആലയം ഒരിക്കലും അഴുക്കാകാൻ ഞാൻ അനുവദിക്കില്ല. ആവശ്യമില്ലാത്തത് കാണാനോ പറയാനോ നടക്കാനോ ജാതികളോട് ഇടകലർന്ന് ജീവിക്കാനോ ഞാൻ ഒരിക്കലും പോകില്ല. ഞാൻ പലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്കറിയാവുന്ന ഒത്തിരി പേര് വിശ്വാസികളല്ലാത്തവരുമായി ഇണയല്ലാ പിണ കൂടി കിടക്കുകയാണ്. അവർ രക്ഷപ്പെടില്ല. അവരുടെ ജീവിതത്തിൽ അവർക്കൊരിക്കലും ആ ഒരു ബന്ധം അവർക്ക് ഉയർച്ച കൊടുക്കില്ല. അവർ വേർപെട്ട് നിൽക്കുന്നില്ല. ദൈവസഭകളിലുള്ള പ്രശ്നം അതാണ്. അത് ദൈവത്തിന് ഏറ്റവും വലിയ ദുഃഖമാണ്. നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ജാതികളുടേതൊന്നും നമ്മുടെ ഉള്ളിൽ വരരുത്. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ തരുന്ന വാഗ്ദത്ത ദേശത്ത് നിങ്ങൾ ജാതികളുമായി ഇടകലരരുത്, അവരുടെ മര്യാദകളൊന്നും പഠിക്കരുത്, അവരുടെ ആരാധന രീതിയെ അവരുടെ രീതികളൊന്നും നിങ്ങൾ എടുക്കരുത്, അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയണമെന്ന് കൊരിന്ത്യ ലേഖനം പറയുന്ന അവിശ്വാസികളുമായി ഇണയല്ല പിണ കൂടരുത്. ഇന്ന് ദൈവസഭകളിൽ പല കുടുംബങ്ങളെ അധപ്പതിച്ച് കിടക്കുന്നതിൻ്റെ കാരണം ദൈവമക്കളുമായി കൂട്ടായ്മയില്ല, പകരം ജാതികളുമായി, അതായത് ദൈവമില്ലാത്തവരുമായി. അവരെ സുവിശേഷം പറഞ്ഞ് നാം രക്ഷിക്കണം. എന്നാൽ അവരുടെ ചീത്ത സ്വഭാവങ്ങൾ പകർത്തുന്ന ഒരു ബന്ധം ഒരിക്കലും നമ്മൾ അവലംബിക്കരുത്. ഈ സുവിശേഷ നിമിത്തം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ വലിയ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, രക്തബന്ധങ്ങൾ. എന്താണ്? സുവിശേഷവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റില്ല. എൻ്റെ പഴയ വ്യക്തിയെ അവർക്കിഷ്ടമാണ്. കാരണം ഓരോ പെരുന്നാളും കല്യാണവും വരുമ്പോൾ അവരുടെ കൂടെ രാത്രി മുഴുവൻ ഉറക്കളിച്ചിരുന്ന് കള്ളു കുടിക്കാൻ അവരുടെ മുൻപിൽ ഞാനുണ്ട്. അന്ന് ഞാൻ അവർക്കെല്ലാവർക്കും ഇഷ്ടനായിരുന്നു. എന്നാൽ ഇന്ന് ഞാനൊരു ദൈവപൈതലാണ്. ഈ സത്യം അറിഞ്ഞ് ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ ദൈവപൈതലാണ്, ഞാൻ അങ്ങനൊരു ജീവിതത്തിലേക്ക് പോകില്ല എന്ന് ഞാനെടുത്ത തീരുമാനമാണ്. എന്നെ ഉപദേശിക്കാൻ ആരുമില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടതും വിശ്വാസത്തിൽ വന്നതും ബാംഗ്ലൂരാണ്. കേരളത്തിൽ വന്നപ്പോൾ എന്നെ അങ്ങനെ പറഞ്ഞു നടത്താൻ എനിക്ക് ആരുമില്ല. ഒരു സഭായോഗത്തിനോ 10 സഭായോഗത്തിനോ പോയില്ലെങ്കിലും ചോദിക്കാൻ ആരുമില്ല. അങ്ങനൊരു സംവിധാനത്തിലല്ല ഞാൻ ഒറ്റയ്ക്കാണ്. എന്നാൽ ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയ തീരുമാനമുണ്ടായി. എൻ്റെ വിശ്വാസത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ ശക്തി ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ കഴിഞ്ഞു. ഞാൻ ആരുമായി ഇടകലരില്ല. ഞാൻ ദൈവത്തെ ബഹുമാനിക്കും. എൻ്റെ ഞായറാഴ്ചകൾ, കാരണം ഞങ്ങളുടെ എല്ലാം ബന്ധുക്കളിൽ ഞായറാഴ്ചകളിലാണ് കല്യാണം നടക്കുന്നത്. ഞായറാഴ്ചകളിലാണ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ എനിക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബന്ധങ്ങളെല്ലാം എന്നെ വിട്ടകന്നു. ഒറ്റപ്പെട്ടവനായി, കയ്യിൽ ഒരു രൂപയില്ല, 15 രൂപയുടെ ബൈബിളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി, വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം പറയും. ജീവിതത്തിൽ ഭയങ്കര നിന്ദകളാണെങ്കിലും അന്നത്തെ തീരുമാനം, ഞാനിന്നും അതിശയിക്കേണ്ടത് ഞാനല്ലല്ലോ, എന്നിലുള്ള പരിശുദ്ധാത്മാവാണ് ആ തീരുമാനം. അതായത് ദൈവത്തെ ബഹുമാനിക്കുവാൻ പഠിക്കണം, ആദരിക്കണം. നാം അവനെ ആദരിച്ചില്ല. ദൈവത്തെ നാം ആദരിക്കണം. ദൈവത്തെ എങ്ങനെയാണ് ആദരിക്കുന്നത്? നമുക്ക് വേണ്ടി ക്രൂശിൽ ഇതുപോലെ തകർക്കപ്പെട്ട യേശുവിന് വേണ്ടി നാം നിൽക്കണം. ഇല്ല, എനിക്ക് വേണ്ടി മാത്രം ജീവൻ തന്ന എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല. അതാണ് കർത്താവിനോടുള്ള ബഹുമാനം. കർത്താവിനെ വണങ്ങുന്നതോ കൈമലർത്തി പിടിക്കുന്നതോ മുട്ടിന്മേൽ നിൽക്കുന്നതോ ഒന്നുമല്ല, അതെല്ലാം അതിൻ്റെ ഒരു ഭാഗം മാത്രം. എന്നാൽ ഉറച്ച തീരുമാനം, എനിക്ക് വേണ്ടി ജീവനെ തന്ന എൻ്റെ കർത്താവിനെ ഞാൻ ബഹുമാനിക്കും. എൻ്റെ കർത്താവിൻ്റെ പ്രിയമല്ലാത്തത് എല്ലാ ബന്ധങ്ങളും ഞാൻ മുറിച്ചു കളയും. അപ്പോൾ തന്നെ എൻ്റെ എല്ലാ ബന്ധങ്ങളെയും ഞാൻ പ്രാർത്ഥിച്ച് അവരെ എല്ലാം ഞാൻ സ്നേഹിച്ച് ഈ ദൈവകൃപയിൽ കൊണ്ടുവരും. എന്നാൽ എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതവുമായി ഇടകലരാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവം എന്നെ വ്യത്യസ്തനാക്കി ഇരിക്കുന്നു. ഈ ഒരു ഉറച്ച ചിന്ത, ഉറച്ച നിലപാട് ദാനിയേലിനുണ്ടായിരുന്നു. മേശക് ശദ്രക് അബേദ്നെഗോ അവരൊക്കെ യേശുക്രിസ്തുവിന് മുൻപേ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ അങ്ങനെയായിരുന്നു. അവരെല്ലാം ഉറച്ചു നിന്നത് തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം. ദാനിയേൽ 11 പറയുന്നു, അവർക്ക് ദൈവത്തെ
ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ അറിയാമായിരുന്നു. അവർ ഉറച്ചു നിന്നു. ജാതികളുടെ ഒരു സമ്പ്രദായവും ലോകത്തിൻ്റെ ആദ്യ പാഠത്തിലേക്ക് അവരെ തന്നെ വിട്ടുകൊടുത്തില്ല. ഇതുപോലെ നാം കർത്താവിനെ ആദരിക്കാൻ പഠിക്കണം. നമ്മുടെ വീട് പ്രാർത്ഥനാ ഭവനമാക്കി മാറ്റണം. നമ്മുടെ വീട് ദൈവഭക്തിയുടെ ഇടമാക്കണം. നമ്മുടെ വീട്ടിൽ നല്ല ടെലിവിഷൻ ദൈവം തരട്ടെ, ഉള്ളതിനേക്കാൾ നല്ലത് നിങ്ങൾ വാങ്ങുക. എന്നാൽ അതിനകത്ത് ദൈവത്തെ ആദരിക്കാത്ത ഒരു പരിപാടി ഞങ്ങൾ ഇടില്ല എന്ന് ഉറച്ച തീരുമാനം. നമ്മുടെ വീടിനെ നാം ദൈവത്തെ ബഹുമാനിക്കാൻ വേണ്ടി അലങ്കരിക്കണം. എല്ലാ മുറികളും പ്രാർത്ഥനയുടെ മുറികളായി മാറണം. എൻ്റെ വീടല്ല, ദൈവം എനിക്ക് തന്ന വീട് ദൈവത്തിൻ്റെ ആലയമായി. ദാവീദ് തൻ്റെ കൊട്ടാരത്തെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായിട്ട് വേർതിരിച്ചു. രാപ്പകൽ പ്രാർത്ഥന, അങ്ങനെ ഒരു അന്തരീക്ഷം വീടുകളിൽ നാം കൊണ്ടുവരണം. നമ്മുടെ അടുത്ത തലമുറകൾ അത് കാണണം. വീട്ടിലെ മാതാപിതാക്കളാണ് ഈ ഉറച്ച തീരുമാനമെടുക്കേണ്ടത്. നമ്മുടെ വീടുകളിൽ ലോകപരമായ പാട്ടുകൾ ഇടില്ലെന്ന്, ദൈവത്തിൻ്റെ പാട്ടുകൾ എപ്പോഴുമുള്ളൊരു വീടായി എൻ്റെ വീടുകൾ മാറുമെന്നും, എൻ്റെ വീട് പാട്ടും പ്രാർത്ഥനയും സ്തുതിയും ആരാധനയും നിറഞ്ഞ ഇടമാകുമെന്നും നമ്മൾ തീരുമാനമെടുത്തത് നടപ്പിലാക്കുമ്പോൾ നാം കർത്താവിനെ ബഹുമാനിക്കുകയാണ്. നമ്മുടെ വീട് കൊണ്ട് നമുക്ക് കർത്താവിനെ ബഹുമാനിക്കാം. അടുത്തത് നമ്മുടെ ധനം കൊണ്ട് കർത്താവിനെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയും. ശരീരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കണം, ഭവനം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കണം, നമ്മുടെ ധനം കൊണ്ട്. നിങ്ങളുടെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും നിങ്ങൾ ദൈവത്തെ ബഹുമാനിപ്പിൻ. അതായത് ധനം കൊണ്ട് കർത്താവിൻ്റെ വേലക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണം. ദശാംശം ദൈവത്തിന് കൊടുക്കണം. സ്വമേധാദാനങ്ങൾ ദൈവത്തിന്. ദൈവം നമുക്ക് ജന്മദിനം തന്നു, ഒരു വിവാഹ വാർഷികം തന്നു. പലർക്ക് അവിടം വരെ എത്താൻ കഴിഞ്ഞില്ല. 20-ാമത്തെ വാർഷികം, 10-ാമത്തെ ജന്മദിനം, 50-ാമത്തെ ജന്മദിനം, 60-ാമത്തെ ജന്മദിനം. ആ ജന്മദിനത്തിൽ ഷുഗറുള്ള നിങ്ങൾ ഒരു വലിയ കേക്ക് മേടിച്ച് മുഴുവനും മുറിച്ച് തിന്ന് വീണ്ടും ആശുപത്രിയിൽ പോകുന്നതിനേക്കാൾ അതിൻ്റെ ഒരു അല്പം കഷ്ണം കഴിച്ചോ. എന്നാൽ ദൈവത്തിന് വേണ്ടി, ദൈവം എനിക്ക് തന്ന ആയുസ്സിൽ ഞാൻ ദൈവത്തിന് വേണ്ടി സ്വമേധാദാനം, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ വിതയ്ക്കണം. നല്ല പ്രായോഗികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ചെയ്യാനുള്ള ഹൃദയവും കൃപയും നമുക്കുണ്ടാകട്ടെ. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇത് ആലയമാണ് ദൈവത്തിൻ്റെ. ഭവനം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജോലി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ സമ്പത്ത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം നമുക്ക് തന്ന വാഹനം കൊണ്ട് ദൈവത്തെ ആദരിക്കണം. എങ്ങനെയാണ് ദൈവം തന്ന ആ വണ്ടിക്കകത്ത് പ്രാർത്ഥന കൊണ്ട് നാം നടക്കണം. അനാവശ്യമായ ഒരു സ്ഥലത്ത് ഈ വണ്ടി പോകരുത്. ആരാധനയ്ക്ക് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി ഓടുന്ന ഒരു വണ്ടിയാക്കി നിങ്ങളുടെ വണ്ടി മാറ്റുമ്പോൾ അത് ദൈവത്തെ നാം ബഹുമാനിക്കുക. നന്നായി ഒരുങ്ങി വസ്ത്രം ധരിച്ച് നാം ഏറ്റവും മാന്യമായി നടക്കുമ്പോൾ നാം ദൈവത്തെ ബഹുമാനിക്കുകയാണ്. കാരണം നാം നന്നായി മറ്റുള്ളവരുടെ മുൻപിൽ സകലത്തിനും ഒരു മോഡലായി നിൽക്കണം. തെറ്റായ ജീവിതം നാം ദൈവത്തെ ആദരിക്കുന്നില്ല. എന്നാൽ നല്ല വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ നാം ദൈവത്തെ ആദരിക്കുകയാണ്. അങ്ങനെ നമുക്ക് കർത്താവിനെ ബഹുമാനിക്കാൻ പരിശീലിക്കാം. നമുക്ക് വേണ്ടി ജീവനെ തന്ന, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു കർത്താവിനെ നമുക്ക് ബഹുമാനിക്കാൻ നമ്മെ മുഴുവനുമായി ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഞങ്ങളോട് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട് കർത്താവ് സംസാരിക്കും. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട കാര്യങ്ങളാണല്ലോ. ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങേക്ക് വലിയ ബഹുമാനം ലഭിക്കുവാൻ, അങ്ങയെ ബഹുമാനിക്കുവാൻ ഞങ്ങൾക്ക് തന്ന കുടുംബം, ഞങ്ങൾക്ക് തന്ന മക്കൾ, ഞങ്ങൾക്ക് തന്ന വാഹനം, വീട്, ഞങ്ങൾക്ക് തന്ന പണം, ഞങ്ങൾക്ക് തന്ന ആരോഗ്യം, ഞങ്ങൾക്ക് തന്ന സൗന്ദര്യം, എന്തെല്ലാം നന്മകളുണ്ടോ ഈ നന്മകൾ കൊണ്ട് അങ്ങയെ ആദരിക്കുവാൻ, അങ്ങയെ ബഹുമാനിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഞങ്ങൾ വേണ്ട രീതിയിൽ അങ്ങയെ ആദരിച്ചിട്ടില്ല. ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഇത് വളരെയധികം മനസ്സിലാക്കി
ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയെ ബഹുമാനിച്ചതുപോലെ അങ്ങയുടെ സന്നിധിയിൽ വളരെ എളിമപ്പെട്ട ജീവിതം നയിച്ച് അങ്ങയെ ആദരിക്കുവാൻ ബഹുമാനിക്കുവാൻ യേശുവേ ഞങ്ങളെ സമർപ്പിക്കും. ഇത് കേൾക്കുന്ന എല്ലാ വീടുകളും ഈ പറഞ്ഞതുപോലെയുള്ള ഭവനങ്ങളായി മാറട്ടെ. ഈ വീടുകളിൽ നന്മകൾ, ഓബേദേദോമിൻ്റെ വീട് സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ഓബേദേദോമും തൻ്റെ 68 സഹോദരന്മാരും കർത്താവിനെ ആദരിക്കുവാൻ ശുശ്രൂഷക്കാരായി, വാതിൽക്കാവൽക്കാരായി, സംഗീതജ്ഞരായി, ആരാധിക്കുന്നവരായി ദേവാലയത്തിലേക്ക് പോയതുപോലെ ഞങ്ങൾക്കും അങ്ങയെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ഞങ്ങൾക്ക് സാകുടുംബം കൃപ വേണം. എല്ലാവരും ചേർന്ന് കർത്താവിനെ സേവിക്കുന്ന വീടുകളാകട്ടെ, ആരാധിക്കുന്ന വീടുകളാകട്ടെ. അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ വീടുകൾക്കകത്തും ഇരുട്ട് മാറിപ്പോകട്ടെ, എല്ലാ ശാപാന്തരീക്ഷവും മാറട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന, ആദരിക്കുന്ന വീടുകളാകട്ടെ. എല്ലാ ഞെരുക്കങ്ങളും എല്ലാ കുടുംബ പ്രശ്നങ്ങളും ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ വീടുകൾ വിട്ടുമാറട്ടെ. പിശാചിൻ്റെ പ്രവൃത്തികളെല്ലാം ഇറങ്ങിപ്പോകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കാം. നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ടല്ലോ. ഇന്ന് രാവിലെ 10:30 പ്രാർത്ഥനയുണ്ട്. നാളെ രാവിലെയും 10:30 സഭയിൽ വെച്ച് പ്രാർത്ഥനയുണ്ട്. ഇന്ന് വൈകിട്ട് 7 മുതൽ 9 വരെ സൂമിൽ നമുക്ക് ഒരുമിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ഈ വർഷത്തിലെ പ്രധാന പ്രാർത്ഥനയാണ്. നിങ്ങളെല്ലാവരെയും പ്രതീക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.